ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന നമുക്കിന്ന് നാല് ഫ്രീ ട്രൈ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും സ്പിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ പാക്കോട് പറയുന്നത് ഒരു രക്ഷയില്ല, കിഡിലിന് ഒരു പാക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് എന്തായാലും എപ്പിക്ക് ഇറക്കാണ്ട് ഗൈസ്. അപ്പോൾ എപ്പിക്ക് എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്, എപ്പിക്ക് ഇറക്കാൻ വന്നിട്ടുണ്ട്. നമ്മളുടെ എപ്പിക്കിൽ കുഴപ്പമില്ലാത്ത പ്ലേസൊക്കെ ഉണ്ട്, കസിലേഴ്സ് കുഴപ്പമില്ല, ഡ്രോഗ്ബ പിന്നെ ലോ കുഴപ്പമില്ല, പിന്നെ പറയുകയാണെങ്കിൽ ഫിഗോയും പിന്നെ ഈ പറഞ്ഞ ആംബ്രോസിനി അവനും കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേസൊക്കെ ഉണ്ട്, ഡൊണാർഡോണി അവനൊക്കെ കുഴപ്പമില്ലാത്ത പ്ലേസാണ്. എനിക്ക് ഇത് ഇത്ര പേരാണ് എനിക്ക് കിട്ടിയ കുഴപ്പമില്ലാത്തുള്ളൂ. അപ്പോൾ ഇത്ര പേരെന്തായാലും വന്നിട്ടുണ്ട് നമ്മളുടെ ഫ്രീ എപ്പിക്കിൽ. നിങ്ങൾക്ക് ഇതിൽ ആരെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറയുക, ആരെ കിട്ടിയെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മളുടെ ബിഗ് ടൈം അല്ല, മറ്റേ ഷോർട്ട് ടൈമിൽ വരുന്ന നമ്മുടെ ഹാൻഡ് വന്നിട്ട് റുഡ്രി വന്നിട്ട് അതുപോലെ തന്നെ ബാസ്റ്റൂണി വന്നിട്ട് ഗൈസ്. സോ ഇതിൽ മൂന്ന് പേർത്ത് നമ്മുടെ ഹാൻഡൊക്കെ 102 പോകുന്നുണ്ട്, പിന്നെ നമ്മുടെ റുഡ്രി 100 പോകുന്നുണ്ട്. റുഡ്രീനെ കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും കറക്കുണ്ടെങ്കിൽ എന്തായാലും നോക്കി നോക്കാം. പിന്നെ നമ്മുടെ ഈ ഫുട്ബോൾ കോയിൻ ഗ്രൂപ്പ് ഉണ്ട് സെയിൽ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ലിങ്കിന് എന്തായാലും അടിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പെച്ചാണ് കയറി ജോയിൻ ചെയ്ത് കോയിൻ പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്കിന് എന്തായാലും അടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ബാക്കിയുള്ള പ്ലേയേഴ്സും കിഡിലാണ്, നമ്മളുടെ വിനി അതുപോലെ തന്നെ നമ്മളുടെ കിമിച്ച് ഉണ്ട്, പിന്നെ ഫെർണാണ്ടസ് ഉണ്ട്, ഒനാന കുഴപ്പമില്ല, എല്ലാം നല്ല ഓപ്ഷനാണ് ഗൈസ്. സ്റ്റോൺസൊക്കെ നല്ല ഓപ്ഷനാണ്. സോ എന്തായാലും കിഡിലാണ് നിങ്ങൾക്ക് താല്പര്യം, എന്തായാലും കറക്കി നോക്കുക ഇത്. കാരണം എന്താ വെച്ചാൽ വെറുത്താന്ന് ഞാൻ പറയും, കാരണം റുഡ്രി ഹാലൻഡൊക്കെ വേറെ ലെവലാണ്, ബെസ്റ്റിന് വേറെ ലെവലാണ് എല്ലാവർക്കും പറയണതാണ്. പിന്നെ വരുന്നുള്ള രണ്ട് പാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 എൻകൗണ്ടർ സ്റ്റാർസ് ആണ് ഗൈസ്. അത് മുമ്പ് വന്ന പ്ലേസിനെ വീണ്ടും ഒരു രണ്ടാമത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രീ ഡ്രൈവ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ കറക്കൽ. അപ്പോൾ വേറെ പറഞ്ഞാൽ എന്താ കിമിച്ചിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ ഫ്രീ എപ്പിക്കുന്നു തുടങ്ങാമല്ലേ, ഫ്രീ എപ്പിക്കുന്നു തുടങ്ങാം. അപ്പോൾ ഇതിലെ നിങ്ങൾക്കറിയിട്ട് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടാർഗറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് നോക്കാനൊന്നുമില്ല, വെറുതെ സ്പിന് കൊടുത്താൽ മതി ഗൈസ്. ഓക്കെ, സ്പിന്ന് കൊടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം ആരെ കിട്ടുമെന്ന്. ഓക്കെ, കറങ്ങി എപ്പിക്കിൻ്റെ ഇത് കാണിച്ചു, സമാധാനം കുറച്ച് ഇറക്കിയ സ്റ്റൈസ് മൈക്കിന് ശേഷം, അല്ല ഷെയ്സ് മൈക്കിന് ശേഷം ആദ്യമായിട്ടാണ് എപ്പിക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ ലലീഗയ്ക്കാണ് പോയിക്കണത്, എന്നാലും ഫിഗോ അവനാണ് ചാൻസ് കൂടുതൽ ഗൈസ്. അതെ, ഫിഗോനെ തോന്നുന്നു. അതെ, ഫിഗോ ആണ് റൈറ്റിംഗ് ഫോർവേഡ്, ഫിഗോ. സോ ഫിഗോ നല്ലൊരു ഓപ്ഷനാണ്. പ്രൊളിഫിംഗറ റോമി ഫ്ലാങ് ആണോ, പ്രൊളിഫിംഗർ തോന്നുന്നുണ്ട് എനിക്ക്. സോ ഫിഗോനെ എന്തായാലും അടിച്ചിട്ടുണ്ട് ഗൈസ്, ഫിഗോ നല്ലൊരു ഓപ്ഷനാണ്, ഫിഗോനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ എപ്പിക്കിൻ്റെ ഫ്രീ ട്രയൽ ഫിഗോനാണ്. എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും കുഴപ്പമില്ല, ഫിഗോ എടുക്കട്ടെ. ഫിഗോ ഏതായിരുന്നു, പ്രൊളിഫിംഗറാണോ? അതെ, പ്രൊളിഫിംഗറാണ്. സോ നല്ലതാണ്, എനിക്കൊരു പ്രൊളിഫിംഗറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ലെഫ്റ്റ് ഫുട്ടാണ്, വിങ്ങ കൂടെ കയറുമെന്ന് കേരളടിക്ക് അടിപൊളിയാണ്. സോ ഇനി എന്തായാലും നമുക്ക് ഫ്രീ ട്രൈ ഉള്ളത് നമ്മളുടെ ബിഗ് ഷോർട്ട് ടൈമാണ് ഗൈസ്. ഷോർട്ട് ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റുഡ്രയാണ് ഒന്ന് കിട്ടിയ ആഗ്രഹം കൂടുതൽ, എന്തായാലും ഫ്രീ ട്രൈ ആണ്. സോ അധികം ഇതൊന്നുമില്ല, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ പറഞ്ഞ് കറക്കാം. നിങ്ങൾക്ക് ആരെ കിട്ടിയത് എന്തായാലും ചാഴെ കമൻറ്റ് ചെയ്യട്ടോ. സോ ഒന്നുമല്ല ഗൈസ്, ഒന്നും കിട്ടിയില്ല. പോട്ടെ, ഇതേതോ വരുത്തൻ പൗളീനോ ആണ് ഗൈസ്. പൗളീനോ CF, കുഴപ്പമില്ലാത്ത പ്ലെയറാണ്. സോ ഇനി നമുക്ക് എന്തായാലും എൻകൗണ്ടർ സ്റ്റാറിൽ ഇറക്കി വെക്കാം. എൻകൗണ്ടർ സ്റ്റാറിൽ ആരെ വേണ്ടി വെച്ചാൽ ഈ സലേനെ വേണമെന്നുണ്ട് ഗൈസ്. ഈ സല അത്യാവശ്യം കിഡിലിനാണ്, ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ നെയ്മറിനെ കിട്ടണമെന്നുണ്ട്, നെയ്മറിനെ കിട്ടിയാലും കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഇതിൽ ആരും കിട്ടണമെന്നില്ല, എത്ര പേര് മതി. കോസ്റ്റിച്ചൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. സോ ഈ രണ്ട് പേരാണ് എൻ്റെ കയ്യിൽ മെയിൻ ടാർഗറ്റ്. ടഗ്ലിഫിക്കും കിടക്കട്ടെ, ടഗ്ലിഫിക്ക് ഒരു ടാർഗറ്റ് കിടക്കട്ടെ എന്തായാലും. സോ ഈ മൂന്ന് പേരിൽ ആരെങ്കിലും കിട്ടുക നോക്കി നോക്കാം. ഇതൊന്നും എനിക്ക് ആരെ കിട്ടിയ ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടോ. സോ നോക്കി നോക്കാം ഗൈസ്, നോക്കി നോക്കാം. കറങ്ങിപ്പോണ്ട്. ഓക്കെ, എടാ സെൻട്രൽ ഡെലിവറിജ, എടാ 3-star ഗൈസ്. ദിസ് ഈസ് ഫക്കിങ് ഗോൾ കീപ്പർ. ഏതാ ലാസിയോത്തെ ഗോൾ കീപ്പറാണ്, ഏതോ തൊരടി ഗൈസ്. പോട്ടെ. ആവശ്യമില്ല. ചൊണ്ണനൊക്കെ കിട്ടിയിട്ട് ഗൈസ്, പോട്ടെ. ഈ എൻ്റെ പൊന്നളിയാ, വേണ്ടായിരുന്നു. സോ ഗൈസ് എന്താ ലാസ്റ്റ് ട്രൈ ആണ് ഗൈസ്. ഇതിലെനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കിമിച്ചിനെ കിട്ടണമെന്നുണ്ട് ഗൈസ്, കിമിച്ചിനെ കിട്ടണമെന്നുണ്ട്. ഓഫൻസീവ് ഫുൾ ബാക്കാണ്, കിമിച്ചിനെ കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ കിട്ടാൻ വലിയ ആഗ്രഹം വേറെ ആരും അങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല. ബില്ലിങ് അവനെ കിട്ടിയ കുഴപ്പമില്ല. പക്ഷെ എൻ്റെ അളിയാ, വെറുത്ത് എന്ന് പറയാനുള്ളൊരു ഇതില്ല. മുന്നേ വന്ന പ്ലേസ് തന്നെ വീണ്ടും ഒരു ഒരു ഇതാക്കി കൊണ്ടുവന്നൊക്കെയാണ്. സോ നോക്കി നോക്കാം ആരെ കിട്ടുമെന്ന്. ദൈവം, കിമിച്ച് ഒന്നും കാണിക്കണ്ട, ഒന്നും കാണിക്കണ്ട. എടാ ചേ, കിമിച്ചല്ല ഗൈസ്. ലിഗ പോർച്ചുഗൽ 5-star. ഇതില്ലേ ദൈവമേ,
അടുത്താരത് കണ്ടിട്ടൊരു ലുക്കൊന്നുമില്ലല്ലോ. ഒട്ടാവിയോ ഗൈസ്, ഒട്ടാവിയോ അടിപൊളിയാണ് കേട്ടോ സംഭവം. ഒട്ടാവിയോ കിട്ടില്ലാണ്, പക്ഷേ ഒട്ടാവിയ നൈസ്. പക്ഷേ മോന്തേ ഒട്ടാവിനാണ് ശരിക്കും കുട്ടീനെ പോലെ തോന്നാറ് എനിക്ക്. ഇത് ആ മുടിയൊക്കെ വെട്ടിയിട്ട് ഏതൊരു കാലത്തുള്ളതാണ്. സോ കുഴപ്പമില്ല ഗൈസ്, എന്തായാലും ഒട്ടാവിയനെ കിട്ടിയതിൽ ഹാപ്പി ഗൈസ്. എന്തായാലും ഞാൻ കോയിൻ എന്തായാലും മേടിച്ചിട്ട് കറക്കാൻ നോക്കാം മാക്സിമം. നിങ്ങളെന്തായാലും നിങ്ങളാരെ എടുത്തെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങൾക്ക് ആരെയൊക്കെ കിട്ടിയെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോയിൻ സെയിലിൻ്റെ ഒക്കെ ഗ്രൂപ്പിൻ്റെ ലിങ്കിന് അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കയറി പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെന്തായാലും പി സിയിൽ എന്തായാലും കറക്കാം അല്ലേ. പി സിയിൽ കറക്കണേ ജസ്റ്റ് താഴെ കമൻറ്റ് കേട്ടോ. പി സിയിൽ കറക്കിയിട്ട് അപ്പോൾ എന്തായാലും ഫ്രീ സ്പിന്നൊക്കെ ഉള്ളതല്ലേ. ഞാൻ എന്തായാലും അപ്പോൾ വീഡിയോ ഇറക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.